ക്രിപ്റ്റോയുടെ നമുക്ക് മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്ലാസ് ആയിട്ട് കണക്കാക്കാം. നമ്മൾ ഒറിജിനൽ വഴിയിലേക്ക് തിരിച്ചെത്താം, നമുക്ക് മറ്റേ ഗ്രാഫ് വരച്ച് ഇവഞ്ച്വലി ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണം. അപ്പൊ ആ ജേർണിയിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പൈസ നമുക്ക് പല 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 ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ്സിൽ ഇടണം. അപ്പൊ നമ്മൾ ആദ്യ കാലങ്ങളിൽ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഒന്ന് കിട്ടും, സ്റ്റോക്ക് റിസ്ക് ആണ്, സ്റ്റോക്ക് നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ട് കിട്ടും, ഗുഡ്. അപ്പൊ പിന്നെ കൂടുതൽ സ്റ്റോക്സ് മനസ്സിലായി, സ്റ്റോക്സിൽ കുറച്ച് പൈസ കിട്ടും. പിന്നീട് നമ്മൾ പുതിയൊരു അസറ്റ് ക്ലാസ് കേട്ടു, ക്രിപ്റ്റോ കറൻസി. അപ്പൊ ക്രിപ്റ്റോ കറൻസിയിൽ അങ്ങനെ ഒരു പുതിയ അസറ്റ് ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ അതിന് ഹൈ റിട്ടേൺസ് തരാനും ഹൈ റിസ്കുമുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ഇടുന്ന ടോട്ടൽ പൈസയുടെ ചെറിയൊരു പൈസ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇട്ടോളൂ. അപ്പൊ റിസ്ക് വന്നാൽ ആ പൈസ പോകുള്ളൂ, റിട്ടേൺ ഹൈ റിട്ടേൺസ് ആ ചെറിയ പൈസയുടെ പുറത്ത് ഹൈ റിട്ടേൺസ് വരുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതേ ആണ് നമ്മൾ എപ്പോഴും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും അതിനെപ്പറ്റി കാണുന്നത്, ഞാൻ ചെയ്തതും ഒക്കെ അങ്ങനെയാണ്. നമുക്ക് കാരണം അത് ഹൈ ഗ്രോത്ത് തരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹൈ ഗ്രോത്ത് തരാൻ സാധ്യത, അതിനനുസരിച്ച് ഹൈ റിസ്കും ഉണ്ട്. അപ്പൊ അതിന് പറ്റിയ എമൗണ്ട് മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഗ്രാഫിന് എഫക്ട് ചെയ്യുന്നില്ലാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെയാണ് പലർക്കും മേ ബി തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയ ക്രിപ്റ്റോ കറൻസി ആ ബസ് ഒക്കെ കേട്ടപ്പോ എല്ലാരും കൂടെ കുറെ പൈസ ഉണ്ടാവും, കുറെ പേര് അങ്ങനെ അൺബിലീവബിൾ എമൗണ്ട് ഓഫ് മണി ഉണ്ടാക്കി. ആ സ്റ്റോറീസ് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാക്കണം തോന്നും. അപ്പൊ നമ്മൾ ഗ്രാഫ് മറക്കം കൂടെ കണ്ടോളൂ, ഉള്ള പൈസ ഒക്കെ കൊണ്ട് അവിടെ ഇടും. അപ്പൊ നഷ്ടം വന്നാലാണ് എന്തെല്ലാം പൊളിഞ്ഞത്, ഗ്രാഫ് എഫക്ട് ആവരുത് അല്ലേ. നമുക്ക് മുകളിലേക്ക് അവിടേക്ക് എത്തണം. അപ്പൊ ആ ഒരു ലാർജർ പിക്ചർ എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയാ, ചിന്തിക്കാത്ത ഇന്റലിജന്റ് അല്ലാത്ത മൂസ് ആരും ചെയ്യില്ല, ഗ്രാഫ് എഫക്ട് ചെയ്യുന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ. ഈ വോൾഡ് എന്ന് പറയുന്ന മറ്റൊരു സംഭവത്തെ കുറിച്ച് ഷാരിഖ് ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ഒരു മാസം മുൻപ്, അതിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ആളുകളോട് പറഞ്ഞു കൊടുത്തതിൽ റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാം. ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ കോയിൻസ് വാങ്ങണമെങ്കിൽ, ക്രിപ്റ്റോ കറൻസി വാങ്ങണമെങ്കിൽ നമുക്കൊരു എക്സ്ചേഞ്ച് വേണം അല്ലെ. അപ്പൊ കുറെ എക്സ്ചേഞ്ചസ് നാട്ടിലുണ്ട്. അപ്പോ ഞാൻ വീഡിയോയിൽ, ഞാൻ ക്രിപ്റ്റോ കറൻസി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് വോൾഡ് എന്ന പ്ലാറ്റ്ഫോം വഴി വാങ്ങിച്ചുകൊള്ളു എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോ ഒബിയസ്ലി കുറെ പേര് വോൾഡ് ഉപയോഗിച്ചിട്ടുണ്ടാകണം, ഞാനും വോൾഡ് ആണ് ഉപയോഗിച്ചത്, എന്റെ പൈസ വോൾഡിലുണ്ട്. അതെ, കുറെ പേര് ഉപയോഗിച്ചിട്ടുണ്ടാകണം. അപ്പോ വോൾഡ് വളരെ നല്ല കമ്പനി ആയിരുന്നു, ആണ് ഇപ്പോഴും, ഐ ഗെസ് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്തോ ഇടയിൽ അവർക്ക് ബിസിനസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസിയിൽ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് അവരുടെ ബിസിനസ് ഭീകരമായിട്ട് എഫക്ട് ചെയ്തു. അങ്ങനെ അതിനകത്ത് പൈസ ഇട്ടവരുടെ പൈസ അതിനകത്ത് തന്നെ സ്റ്റക്ക് ആയിപ്പോയി, പുറത്തേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ പൈസ അതിലേക്ക് ആഡ് ചെയ്യാനും പറ്റുന്നില്ല. അതിലുള്ള കോയിൻസിനെ നമുക്ക് വേറെ ഒരു എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റിയാൽ അവിടെ സെൻഡ് ചെയ്ത് നമുക്ക് ക്യാഷ് ആക്കാം. അപ്പൊ അതിൽ നമ്മൾ ഇതുവരെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോയിൻസിലാണെങ്കിൽ കോയിൻസ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ഭീകരമായ ഒരു അവസ്ഥയല്ലേ, ആലോചിച്ച് നോക്കിയേ. പലരുടെയും ഹാർഡ് ഏൺഡ് മണി അവിടെ ഉണ്ടാകും, പക്ഷേ അപ്പൊ അത് അതിനോടനുബന്ധിച്ചൊരു റിസ്ക് തന്നെയാണ്. അപ്പൊ ഇത്